നമസ്കാരം. ഈ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി വി ശിവൻകുട്ടിയെ തെരഞ്ഞെടുത്തപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് നിരവധി എതിരഭിപ്രായമാണ് ഉയർന്നു വന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള എതിർപ്പുകളെയെല്ലാം തൻ്റെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം മറികടക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് വിളിച്ച വിദ്യാർത്ഥിനിയുമായി മന്ത്രി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് വിദ്യാർത്ഥിനി ഉന്നയിച്ചത്. വിഷയം കാര്യമായി പരിഗണിക്കുമെന്ന് ഉറപ്പു നൽകിയ മന്ത്രി കുട്ടിയുടെ കുടുംബകാര്യങ്ങളും ചോദിച്ചറിഞ്ഞ ശേഷമാണ് സംസാരം അവസാനിപ്പിച്ചത്. മന്ത്രിയുടെ സംഭാഷണം ഇങ്ങനെയാണ്. മലപ്പുറത്ത് നിന്നുള്ള പ്ലസ് ടു വിദ്യാർത്ഥിനി ഫാത്തിമ സനയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ വിളിച്ചത്. പാഠ്യേതര വിഷയങ്ങൾക്കും NSS, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയവയ്ക്കും നൽകിയിരിക്കുന്ന ഗ്രേസ് മാർക്ക് ഇത്തവണ ഇല്ല എന്ന പുതിയ തീരുമാനം വിഷമമുണ്ടാക്കിയെന്നും ഗ്രേസ് മാർക്ക് അനുവദിക്കാൻ നടപടിയെടുക്കണമെന്നുമാണ് ഫാത്തിമയുടെ ആവശ്യം. പ്ലസ് വൺ പ്ലസ് ടു പഠനവേളയിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ അംഗമായിരുന്നു സന. ഇതിൻ്റെ ഭാഗമായുള്ള 3 പരീക്ഷകൾ കോട്ടക്കലിൽ പോയാണ് എഴുതിയത്. കൊറോണ കാലത്തും വിഷമം സഹിച്ച് പരീക്ഷ എഴുതിയത് ഗ്രേസ് മാർക്ക് പ്രതീക്ഷിച്ചായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഗ്രേസ് മാർക്ക് ഒഴിവാക്കി പുതിയ ഉത്തരവ് വന്നത്. ഇത് പരിശോധിക്കണമെന്ന് കുട്ടി ആവശ്യപ്പെട്ടു. കോവിഡ് ആയതിനാൽ പാഠ്യേതര വിഷയങ്ങളിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ല എന്നാണ് ലഭിച്ച പൊതുവായ റിപ്പോർട്ടെന്ന് മന്ത്രി പറഞ്ഞു. എന്നാൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ഭാഗമായി ഓൺലൈൻ വഴി വിദ്യാർത്ഥികൾ ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്നും പൂർണ്ണമായും മാർക്ക് നൽകിയില്ല എങ്കിലും കുറച്ച് മാർക്കെങ്കിലും അനുവദിക്കണമെന്നുമാണ് സനയുടെ അഭ്യർത്ഥന. 60 മാർക്കാണ് ഗ്രേസ് മാർക്കായി നൽകുക. കോവിഡ് കാരണം മാറ്റി നിർത്തിയാൽ 30 മാർക്കെങ്കിലും നൽകാൻ തയ്യാറാകണം. NSS, NCC പോലെ സ്കൗട്ട് ആൻഡ് ഗൈഡിനെ ഉന്നത പഠനവേളയിൽ പരിഗണിക്കുന്നില്ല എന്ന പരാതിയും സന ഉന്നയിച്ചു. ഒന്നിനു പുറകെ ഒന്നായി സന ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും യാതൊരു തടസ്സവും പറയാതെ മന്ത്രി എല്ലാം കേട്ടു. ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാക്കാമോ എന്ന വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിന് നേരെ ചൊവ്വയുള്ള മറുപടിയാണ് മന്ത്രി നൽകിയത്. ഉറപ്പാക്കാറായിട്ടില്ല. ഒട്ടേറെ പേർ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണിത്. എനിക്ക് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ സാധിക്കില്ല. വിഷയം പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിതാവ് ഹൃദയാഘാതം വന്ന് ചികിത്സ തുടരുന്ന വ്യക്തിയാണ് എന്നും സംസാരമധ്യയെ ഫാത്തിമ സന പറഞ്ഞു വെച്ചു. പിതാവിൻ്റെ ജോലിയും മറ്റും മന്ത്രി ചോദിച്ചറിഞ്ഞു. ചെന്നൈയിലായിരുന്നു സനയുടെ പിതാവ്. അസുഖം വന്ന ശേഷം തിരിച്ചുപോയിട്ടില്ല. ഗ്രേസ് മാർക്ക് വിഷയത്തിൽ മന്ത്രിയുടെ മറുപടിയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സനയും സമാന ആവശ്യമുള്ള 10,000-ക്കണക്കിന് വിദ്യാർത്ഥികളും. പാലക്കാട് നിന്ന് വിദ്യാർത്ഥിനി പഠന ആവശ്യം ഉന്നയിക്കാൻ കൊല്ലം MLA മുകേഷിനെ ഫോണിൽ വിളിച്ച സംഭവം കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായിരുന്നു. കുട്ടിക്ക് മുകേഷ് നൽകിയ മറുപടിയാണ് വിവാദമായത്. സഹായം ചോദിച്ചു വിളിക്കുന്നവരോട് ജനപ്രതിനിധി ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നായിരുന്നു മുകേഷിനെതിരായ ജനവികാരവും. ഇവർക്കിടയിൽ മാതൃകയാവുകയാണ് വി ശിവൻകുട്ടി.